പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെട്ടിപ്പിടിച്ചുവെച്ച സ്വന്തം തട്ടകത്തിലെ വിശ്വസ്തരുടെ നിലപാട് മാറ്റം എറണാകുളത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. ഐ ഗ്രൂപ്പുകാരായ ഹൈബീഡ് എംബി, എംഎൽഎമാരായ മാത്യു കുഴൽനാടൻ, ടിജെ വിനോദ് എന്നിവർ സതീശിനെ കൈവിട്ടതായാണ് ഞായറാഴ്ച ശശി തരൂറിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ വ്യക്തമാക്കിയത്. ആർഎസ്എസ് അനുകൂല പ്രസ്താവനകളിലൂടെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഒറ്റപ്പെടുന്നത് മുതലാക്കി മറ്റു ജില്ലകളിൽ സ്വാധീനമുറപ്പിക്കാൻ സതീശൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്വന്തം ജില്ലയിലെ അടിവേരിളകിയത്. റോജി എം ജോൺ എംഎൽഎ എഐസിസി സെക്രട്ടറി ആക്കിയത് മുതൽ സതീശനുമായി അകന്ന ഹൈബി പ്രൊഫഷണൽ കോൺഗ്രസ് പരിപാടികൾ തരൂരിനെ വാനോളം പുകഴ്ത്തി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. തരൂരിന്റെ സാധ്യതകൾ പാർട്ടി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് ഹൈബി പറഞ്ഞത് സതീശനുള്ള മറുപടിയാണ്. പാർട്ടിക്കെതിരെയല്ല ഫൗൾ ചെയ്യേണ്ടതെന്ന് കുഴൽനാടൻ പറഞ്ഞതും സതീശിനെ സുധാകരനെയും ഉന്നം വെച്ചാണ്. ടി ജെ വിനോദ് പരിപാടിയിൽ വന്ന് പിന്തുണ അറിയിച്ചു മടങ്ങിയതും മാറ്റത്തിന്റെ സൂചനയാണ്. ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ പിന്തുണ ഇവർക്കെല്ലാവർക്കുമുണ്ട്. സതീശൻ പ്രതിപക്ഷ നേതാവായത് മുതൽ ഐക്യ സ്വാധീനമുള്ള ജില്ലയിൽ ഗ്രൂപ്പിനെ ഭിന്നിപ്പിക്കുന്നതിനെതിരെ നേതാക്കൾക്കിടയിൽ കടുത്ത അമർശമുണ്ട്. കെ പി സി സി വൈസ് പ്രസിഡന്റായിട്ടും ജില്ലയിലെ പരിപാടികൾ അറിയിക്കാറില്ലെന്ന് വി ജെ പോലോസ് ഡി സി സി യോഗത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നു. ഐ ഗ്രൂപ്പിലെ എൻ വേണുഗോപാൽ, സിമി റോസ്ബെൽ ജോൺ, മൂന്നാം ഗ്രൂപ്പിലെ അജയ് തറയിൽ തുടങ്ങിയവരും സതീശന്റെ ശൈലിയിൽ പ്രതിഷേധമുള്ളവരാണ്. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ സതീശനുമായി ഉടക്കി നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഡൊമിനിക് പ്രസന്റേഷനെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സതീശൻ കളിച്ചെങ്കിലും എ ഗ്രൂപ്പ് അന്നത് തടഞ്ഞു. അതേസമയം ശശി തരൂറിനെതിരെ വിമർശനവുമായി ആർ എസ് പി രംഗത്ത് വരികയാണ്. ശശി തരൂർ ഊതിവെറുപ്പിച്ച ബലൂൺ എന്നാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസിന്റെ ആക്ഷേപം. മാധ്യമങ്ങളാണ് ശശി തരൂറിനെ ഊതിവീർപ്പിച്ചതെന്നും മാധ്യമങ്ങളെ ശശി തരൂർ വിലക്കെടുത്തതാണെന്നും പുറത്തുള്ള ആക്ഷേപം അങ്ങനെയാണെന്നും എം എ അസീസ് പറയുന്നു. കോൺഗ്രസിൽ ഇപ്പോഴേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിവലി തുടങ്ങിയെന്നും അസീസ് ആരോപിക്കുന്നുണ്ട്.